കെ പി സി സി നിശ്ചയിച്ച ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടികയുമായി ബന്ധപ്പെട്ട് എഐ ഗ്രൂപ്പ് നേതാക്കൾ ഒരുമിച്ച് എഐ സി സി നേതാക്കളെ കാണും അതൃപ്തരായ മറ്റു ഗ്രൂപ്പ് നേതാക്കളെ കൂടി ഒപ്പം നിർത്താൻ നീക്കം തുടങ്ങി പുതിയ പട്ടിക തയ്യാറാക്കണമെന്നാണ് ഗ്രൂപ്പ് നേതാക്കളുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് നേതാക്കളായ ബെന്നി ബെഹനാൻ കെ സി ജോസഫ് എം എം ഹസൻ വിശ്രമത്തിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയെ കണ്ട് ചർച്ച നടത്തി തൊട്ടു പിന്നാലെയാണ് ഐ ഗ്രൂപ്പ് നേതാവായ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല എ നേതാക്കളെ കണ്ട് പരാതി നൽകിയത് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്നാണ് ഇരു ഗ്രൂപ്പുകളുടെയും പരാതി നിലവിലെ സാഹചര്യത്തിൽ എ ഐ ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്ന എ ഐ സി സി നേതൃത്വത്തെ നേരിൽ കണ്ട് പരാതി പറയാനാണ് നീക്കം ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടിക നൽകിയിട്ടും അർഹമായ പരിഗണന ലഭ്യമായില്ല എന്ന പരാതിയാണുള്ളത് പരാതിക്ക് പരിഹാരം കിട്ടിയില്ലായെങ്കിൽ ഡി സി സി കെ പി സി സി യോഗങ്ങളിൽ നിന്നും കെ പി സി സി നേതൃത്വം സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കാനാണ് ഗ്രൂപ്പ് നേതാക്കളുടെ ഇപ്പോഴത്തെ തീരുമാനം ഇതിനിടയിൽ ചില ഡി സി സി ഭാരവാഹികൾ രാജ്യസന്നിദ്ധിത കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ സമ്മർദ്ദ തന്ത്രത്തിലൂടെ കെ പി സി സി നേതൃത്വത്തെ പു പുതിയ പട്ടിക തയ്യാറാക്കാനാണ് ഇരു ഗ്രൂപ്പുകളുടെയും നീക്കം വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ രാജ്യ ഉൾപ്പെടെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നും ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നു മലബാർ മേഖലയിൽ അർഹമായ പ്രാധാന്യം കിട്ടിയില്ല എന്നാണ് ഐ ഗ്രൂപ്പിന്റെ പരാതി ഗ്രൂപ്പ് നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കാത്തതും അമർഷമുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായതോടെ ഗ്രൂപ്പുകൾ ഉയർത്തിയിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ എ നിർദ്ദേശം അനുസരിച്ച് നീങ്ങാനാണ് കെ പി സി സി നേതൃത്വം ആലോചിക്കുന്നത് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടുവെങ്കിലും ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ല അതേസമയം ഐ ഗ്രൂപ്പ് നേതാവായ രമേശ് ചെന്നിത്തല പരസ്യമായി വിമർശിക്കുകയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള എ സി സി നേതാവ് കെ സി വേണുഗോപാൽ ബ്ലോക്ക് പ്രസിഡന്റ് കാര്യത്തിൽ മൌനം പാലിക്കുകയാണെന്നും തർക്കം നീണ്ടുപോയാൽ നിസ്സഹകരണം തുടരാനാണ് ഗ്രൂപ്പുകളുടെ തീരുമാനം ഒരുപക്ഷേ ഡി സി സി കെ പി സി സി ഭാരവാഹികളുടെ കാര്യത്തിൽ സമവായത്തിൽ നീങ്ങാമെന്നുള്ള ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ ഗ്രൂപ്പുകൾ തൽക്കാലം പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിയമിക്കുന്നതിനായി നൂറ്റി പേരുടെ പട്ടികയാണ് എ ഗ്രൂപ്പ് നൽകിയത് എ ഗ്രൂപ്പ് നേതാക്കൾക്ക് ഉമ്മൻചാണ്ടിയുടെ അനുമതി ലഭ്യമായി എന്നാണ് അറിയുവാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ ചേരുന്ന കെ യോഗത്തിൽ ഗ്രൂപ്പ് നേതാക്കൾ അവരുടെ അതൃപ്തി അറിയിക്കാനാണ് സാധ്യത കേരളാ വിഷ് ന്യൂസ് തിരുവനന്തപുരം